Indian Chief Justice Mr. U.U. Lalit Sinha, HRID notice. ഒരു നിർണായക ഘട്ടത്തിലാണ് ഞങ്ങൾ ഈ നോട്ടീസ് അയക്കുന്നത്. പ്രധാന ആവശ്യം മുൻ രാജ്യസഭാ അംഗമായിരുന്ന സുബ്രഹ്മണ്യൻ സ്വാമിയെ രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിലടക്കണം എന്നുള്ളതാണ്. എൻ്റെ പേര് പി സി ജോസ്, ജനറൽ സെക്രട്ടറി, ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ ഇൻ്റർനാഷണൽ HRI, ഗവൺമെൻറ് രജിസ്ട്രേഷൻ നമ്പർ KMTC ഫാൻഡ് 2015, ഫോർമലി നോൺ ആസ് ആൻറ്റി കറപ്ഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ, ACSI, എസ്റ്റാബ്ലിഷ്ഡ് 1990. HRI is the first organization in India demanding to implement constitutional socialism in India. HRI ആണ് ഇന്ത്യയിൽ ഇതം പ്രഥമമായി ഭരണഘടനാ സോഷ്യലിസം നടപ്പിൽ വരുത്തണമെന്ന് ആവശ്യപ്പെടുന്ന സംഘടന. ഞങ്ങളുടെ ചാനൽ പി സി ജോസ് HRI. ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇന്ത്യൻ ഭരണഘടനാ സോഷ്യലിസം. ഇന്ത്യൻ ഭരണഘടനാ സോഷ്യലിസം. ഓക്കെ, ഞങ്ങൾ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് യു ലളിതിന് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആ നോട്ടീസ് ഞങ്ങളോട് വായിക്കാം. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒരു വെള്ളക്കടലാസിൽ മഷി കൊണ്ട് എഴുതി, അല്ല നമ്മൾ പെന കൊണ്ട് എഴുതി അയച്ചാൽ മതി, അല്ല ടൈപ്പ് ചെയ്യാനൊന്നും പോകണ്ട. ഇത് ഓരോ നമ്മുടെ ഭാഷയിൽ നമ്മൾ എന്ത് ഭാഷയാണോ ഉപയോഗിക്കുന്നത് ആ ഭാഷയിൽ അയക്കാം. അത് നമ്മൾ മലയാളമാണ് മലയാളം, കന്നഡയാണെങ്കിൽ കന്നഡം, അല്ല ഹിന്ദിയാണെങ്കിൽ ഹിന്ദി, ഇതിൽ അയച്ചാൽ മതി. അവിടെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, അപ്പോൾ അവർ ചെയ്തോളും, അത് അവരുടെ ജോലിയാണ്. യജമാന്മാരായ ജനങ്ങൾക്ക് അവർക്ക് അറിയാവുന്ന ഭാഷയിൽ അയക്കുക. അങ്ങനെ ലളിതമായ ഒരു നോട്ടീസാണ് നമ്മൾ അയക്കുന്നത്. ആ നോട്ടീസ് വായിക്കാം. പി സി ജോസ്, ജനറൽ സെക്രട്ടറി HRI, PN ഹൗസ് പൂജാക്കൽ PO, മൊബൈൽ നമ്പർ 9846361876. ടു ശ്രീ യു ലളിത്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ന്യൂഡൽഹി, 11:00:01. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസം, മതേതരത്വം എന്നിവ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുൻ രാജ്യസഭാംഗമായ സുബ്രഹ്മണ്യൻ സ്വാമി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങളായ തുല്യ പരിഗണനാ തത്വങ്ങളെ മറികടക്കാൻ രാജ്യത്ത് ഒരു ശക്തിക്കും അധികാരമില്ല. ശ്രീ സുബ്രഹ്മണ്യൻ സ്വാമി മുൻ രാജ്യസഭാംഗമാണ്. ടിയാൻ ഇങ്ങനെയൊരു ഹർജിയിലൂടെ രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ടിയാനെയും സമാന ഹർജികൾ തന്നിട്ടുള്ള കക്ഷികളെയും രാജ്യദ്രോഹ കുറ്റത്തിന് തുറങ്കിലടക്കണമെന്ന് HRI ആവശ്യപ്പെടുകയാണ്. ഭരണഘടനയെ ഇല്ലായ്മ ചെയ്യാൻ താങ്കൾ ശ്രമിച്ച താങ്കളെ IPC 219 പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യാൻ യജമാന്മാരായ ജനങ്ങൾ പ്രേരിതരാകും എന്ന് ഇതിനാൽ തെരിയപ്പെടുത്തിക്കൊള്ളുന്നു. പി സി ജോസ്, ജനറൽ സെക്രട്ടറി HRI. എൻക്ലോസ് ബുക്സ് നെയ്മ്ഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ സോഷ്യലിസം. ഈ പുസ്തകം അതിൽ എൻക്ലോസ് ചെയ്യുന്നുണ്ട്. കൂടാതെ നോട്ടീസ് ഡേറ്റഡ് 7/7/2022 ഓഫ് HRI. ഞങ്ങളൊരു നോട്ടീസ് പിന്നെ 7-ാം തീയതി പ്രസിദ്ധീകരിച്ചാൽ നിങ്ങൾക്കും വക്കീലാകാം എന്നുള്ളൊരു പിന്നെ നോട്ടീസാണ് അത്. 7/7/2022 പ്രസിദ്ധീകരിച്ചാണ്. അതുകൂടെ ഇതിൽ അടക്കം ചെയ്യുന്നു. എന്താണ് ഇവിടുത്തെ വിഷയം? ഈ രാജ്യദ്രോഹികളാണ് രാജ്യസഭയിലും നിയമനിർമ്മാണ സഭകളിലൊക്കെ ഇരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിശയം തോന്നും. സുബ്രഹ്മണ്യൻ സ്വാമി എന്ന് പറയുന്നത് അദ്ദേഹം വളരെ പബ്ലിക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ലിറ്റിഗേഷൻസൊക്കെ ഫയൽ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ലക്ഷ്യമായി സോഷ്യലിസവും മതേതരത്വവും മാറ്റണമെന്ന് പറയുന്ന ഇയാൾക്ക് എന്ത് അധികാരം? ഒരു ശക്തിക്കോ സാധിക്കില്ല, സുപ്രീം കോടതിക്കും സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ അടിസ്ഥാന ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാം, അല്ലെങ്കിൽ ഡയറക്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ അടിസ്ഥാന ലക്ഷ്യത്തെ മാറ്റാൻ ഒരു ജസ്റ്റിസിനും അല്ലെങ്കിൽ ഒരു ചീഫ് ജസ്റ്റിസിനും ഒരു കോടതിക്കും ഒരു പാർലമെൻറ്റിനും ഒരു നിയമസഭത്തിനും അധികാരമില്ല. പാർലമെൻറ്റ് ഇതിനെ മറികടന്നുകൊണ്ട് യു ലളിത് എന്തെങ്കിലും ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ചാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 219 പ്രകാരം 7 വർഷം വരെ ജയിലിൽ പോകും. ഇവിടെ നമ്മുടെ നിയറസ്റ്റ് മൈശേട്ട് കോടതിയിൽ നമുക്ക് കൊണ്ട് പെറ്റീഷൻ പോയാൽ ഇതുപോലെ തന്നെ മഷി കൊണ്ട് എഴുതി പെറ്റീഷൻ കൊണ്ട് കൊടുത്താൽ മതി. അവർ എന്താ ചെയ്യണമെന്ന് അറിയട്ടെ. അവർ ചെയ്തിട്ട് അവർ ചെയ്തില്ല, അവർ നോട്ടീസ് അയച്ചില്ലെങ്കിൽ നമ്മൾ സ്ഥാപിക്കും ഭരണഘടനാ കോടതികൾ. എന്താണ് ഭരണഘടനാ കോടതി? വളരെ സിമ്പിളാണ്, ഭരണഘടനയുടെ 14-ാം വകുപ്പിനെ മാനിക്കുന്ന കോടതികൾ എന്ന് വെച്ചാൽ വിധി പ്രസ്താവിക്കുന്ന ജഡ്ജി, മറ്റു വിധി കേൾക്കുന്നവരും അതിന് എഫക്റ്റഡ് ആയവരും എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. ആരും നിയമത്തിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊരു നിയമം ഇവിടെ ഭരണഘടന ഉള്ളപ്പോൾ അതിനെതിരായിട്ട് പല നിയമങ്ങളും ഇവർ നിലനിർത്തിയിട്ടുണ്ട്. അത് പാർലമെൻറ്റും നിയമ നിർമ്മാണ സഭയും മാറ്റേണ്ടതാണ്, അവർ മാറ്റുന്നില്ല. എന്താണ്? ഇവർ ബ്രിട്ടീഷുകാരുടെ ജാരസന്തതികളാണ്. നമ്മളുടെ പൂർവീകർ രക്തം ചിന്തിയും ജീവൻ ബലി കൊടുത്തും നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത്, മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത് നമ്മൾക്ക് ഈ രാജ്യത്തെ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും സുഖസമൃദ്ധിയിലും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടി ഭരണഘടനയുടെ 375-ാം വകുപ്പ് പ്രകാരം ജുഡീഷ്യറിനെയും എക്സിക്യൂട്ടീവിനെയും മിനിഷ്യൽ വിഭാഗത്തിന് നമ്മൾ ശമ്പളം കൊടുത്തു വച്ചിരിക്കുകയാണ്. ഇവരാണത് ചെയ്യേണ്ടത്. അതിൽ ഉയരത്തിൽ നിൽക്കുന്ന ജുഡീഷ്യറിയാണ്,
ഈ താഴെയുള്ളവർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവർക്ക് ഡയറക്ഷൻ കൊടുക്കേണ്ടത് ജുഡീഷ്യറിയാണ്. അവരും ഈ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ് മിനിസ്ട്രിയൽ വിഭാഗം ബ്രിട്ടീഷുകാരുടെ ജാരസന്ധതികളായ രാഷ്ട്രീയ മത കൊള്ളസംഘങ്ങളുടെ ചെരുപ്പ് നക്കികളായി മാറിയിരുന്നു. ചെരുപ്പ് നക്കികൾ. ഇവർക്ക് ഈ രാജ്യത്തുനിന്ന് ഇവിടെ ഇരിക്കാൻ ഇവർക്ക് അർഹതയില്ല. നമ്മൾ കൊടുക്കുന്ന ശമ്പളം കൈപ്പറ്റിയിട്ട് രാജ്യത്തിൻ്റെ ഭരണഘടനയെ 75 വർഷമായിട്ട് ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ച്, ഇപ്പോൾ ജനങ്ങൾ ഇത് ആവശ്യപ്പെടാൻ തുടങ്ങിയപ്പോഴത്തേക്കും അത് മാറ്റണമെന്നും പറഞ്ഞിട്ട് മുൻ രാജ്യസഭാംഗം വന്നിരിക്കുന്നു. ഇവനെയൊക്കെ പിടിച്ച് ചവിട്ടിക്കൂട്ടി പടിഞ്ഞാറ കള്ളെറിയണം. ഇവനൊക്കെ എന്തുമാത്രം സ്വത്ത് അനധികൃതമായിട്ട് ഈ രാജ്യസഭയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഞങ്ങളുടെ വിജിലൻസ് വിഭാഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവനെയൊക്കെ പ്രോസിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പല നിയമങ്ങളുണ്ട് ഇവരെയൊക്കെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട്. ഇവർ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ജുഡീഷ്യറി ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ ഒരു പെറ്റീഷൻസുമായിട്ട് അവിടെ വരുമ്പോൾ തന്നെ പ്രാഥമിക വാദത്തിൽ തന്നെ അഡ്മിറ്റ് ചെയ്യാൻ പാടില്ല. അതിൽ പിടിച്ച് ഉള്ളിലടക്കണം. താൻ ചെയ്തിരിക്കുന്ന രാജ്യദ്രോഹ കുറ്റമാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യമായ സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ ഭരണഘടന തന്നെ ഇല്ല. ഇവർക്ക് ഭരണഘടന 14-ാം വകുപ്പ് മാറ്റാൻ പറ്റുമോ? 13-ാം വകുപ്പ് മാറ്റാൻ പറ്റുമോ? 39 BC മാറ്റാൻ പറ്റുമോ? 47 മാറ്റാൻ പറ്റുമോ? ഇങ്ങനെ നിരവധി 50 മാറ്റാൻ പറ്റുമോ? 51A മാറ്റാൻ പറ്റുമോ? 375 മാറ്റാൻ പറ്റുമോ? അപ്പോൾ ഇവർ അടിസ്ഥാന ലക്ഷ്യങ്ങൾ തകർക്കുമ്പോൾ ഭരണഘടന തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ്. അത് രാജ്യദ്രോഹ കുറ്റമാണ്. ഈ സുബ്രഹ്മണ്യൻ സ്വാമി ഉണ്ടാക്കിയിരിക്കുന്ന സമ്പത്ത് മുഴുവൻ പരിശോധിച്ചിട്ട് അത് രാജ്യത്തെ ജനങ്ങൾക്ക് വിതരണം ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആ കള്ളത്തായ്വളി അവൻ എന്തുമാത്രം സമ്പത്തുണ്ടാക്കിയിട്ടുണ്ട് ഈ രാജ്യസഭ ഇരുന്നിട്ട്. ഇവന് അർഹതനാണ് അങ്ങനെ രാജ്യസഭ അംഗമായിട്ടിരിക്കാനായിട്ട്. അവനാണ് കൊണ്ടുവന്ന് ഫയലിരിക്കുന്നത് ഇവിടെ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യമായ സോഷ്യലിസം, മതേതരത്വം എടുത്ത് മാറ്റണമെന്ന്. ഇഡിയറ്റ്, നിനക്കൊക്കെ എന്തറിയടാ ഭരണഘടനയെക്കുറിച്ച്? ഞങ്ങളുടെ പൂർവ്വികർ രക്തം ചിന്തിയും ജീവൻ ബലി കൊടുത്തും വാങ്ങിയെടുത്തതാണ് സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഭരണഘടന. ഭരണഘടന ലക്ഷ്യം സോഷ്യലിസം, മതേതരത്വം. ആ സോഷ്യലിസവും മതേതരത്വം നടപ്പിലാകണമെങ്കിൽ, ജനാധിപത്യം നടപ്പിലാകണമെങ്കിൽ ആദ്യം സോഷ്യലിസം വരണം. അതാണ് ഭരണഘടന ആമുഖത്തിൽ കൊടുത്തിരിക്കുന്നത്. അത് ഇന്ദിരാഗാന്ധിയാണ് 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൊണ്ടുവന്നത്. നമുക്ക് അടിസ്ഥാന ലക്ഷ്യത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാം, അടിസ്ഥാന ലക്ഷ്യത്തിന് വേണ്ടി ഭേദഗതികൾ ഉണ്ടാക്കാം. പക്ഷെ അടിസ്ഥാന ലക്ഷ്യത്തെ തകർക്കുന്ന നിയമങ്ങൾ നിർമ്മിക്കുകയോ ഭേദഗതികൾ ഉണ്ടാക്കുകയോ വിധികൾ ഉണ്ടാക്കുകയോ സാധിക്കില്ല. ഈ ചീഫ് ജസ്റ്റിസ് ചിലപ്പോൾ ഈ രാഷ്ട്രീയക്കാരൻ്റെ പിണിയാളായിരിക്കാം. ഇയാളെങ്ങാനും 29-ാം തീയതിയാണ് കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അനുകൂലമായിട്ട് വിധിക്കുന്ന ഇവിടെയുള്ള ഓരോ മൈസേട്ട് കോടതിയിൽ ട്രയൽ ചെയ്യേണ്ട കേസാണ് IPC 219. 7 വർഷം വരെ ജഡ്ജി ഉള്ളിപ്പോവും. എല്ലാ വ്യക്തികളും, എല്ലാ പൗരന്മാരും അവരവരുടേതായ മൈസേട്ട് കോടതി ഇതുപോലെ പേന കൊണ്ട് എഴുതിയിട്ട് കൊണ്ടേ കൊടുക്കണം. മൈസേട്ട് കേസെടുക്കുവാന്നില്ലെന്നറി. ഇല്ലെങ്കിൽ നമ്മൾ സ്ഥാപിക്കും ഭരണഘടനാ കോടതികൾ. ഭരണഘടനാ കോടതികൾ സ്ഥാപിച്ചിട്ട് അതിൽ നിന്ന് ഉറപ്പെടുന്ന വിധികൾ പോലീസ് മുഖേനി എക്സിക്യൂട്ട് ചെയ്യും. പോലീസ് അംഗീകരിച്ചില്ലെങ്കിൽ ഭരണഘടനാ പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ സ്ഥാപിക്കും. യജമാനന്മാരായ ജനങ്ങൾ, ശമ്പളം തരുന്ന യജമാനന്മാരായ ജനങ്ങൾ സ്ഥാപിക്കും. അല്ല, നിങ്ങൾക്കൊക്കെ ഇത് തോന്നിവാസം കളിക്കാനുള്ള സ്ഥലമല്ല ഭരണഘടനാ സ്ഥാപനങ്ങൾ. കുറച്ച് രാഷ്ട്രീയ മത കൊള്ളസംഘങ്ങളുടെ യൂണിയൻ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടുത്തെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തകർത്തിട്ട് ഇപ്പോൾ പറയാൻ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യമായ സോഷ്യലിസവും മതേതരത്വവും മാറ്റണമെന്ന്. തനിക്ക് നാണമുണ്ടാവടോ ചേറ്റെ? തനിക്ക് നാണമുണ്ടാവടോ സുബ്രഹ്മണ്യ സ്വാമി? താൻ ഒരുപാട് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനൊക്കെ ഫയൽ ചെയ്തു. തൻ്റെ ആസ്തി എന്താണോ വെളിപ്പെടുത്തണോ? തൻ്റെ ആസ്തി, തൻ്റെ കൃത്യമായിട്ടുള്ള ആസ്തി വെളിപ്പെടുത്തും. താൻ നിയമസഭാംഗമായിട്ടിട്ട് രാജ്യസഭാംഗമായിരുന്നിട്ട് താൻ എന്തുമാത്രം ആസ്തി ഉണ്ടാക്കി? തന്നെപ്പോലുള്ളവർ എന്തുമാത്രം ആസ്തി ഉണ്ടാക്കി? താൻ എന്തെങ്കിലും പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്തോ? ഭരണഘടന ലക്ഷ്യമായി സോഷ്യലിസം നടപ്പിൽ വരുത്തണമെന്നും പറഞ്ഞുകൊണ്ട് താൻ എന്തെങ്കിലും പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്തോ? ഇഡിയറ്റ്, നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഇവിടുത്തെ രാജ്യത്ത് ഭരണഘടനയെ തകർക്കാമെന്നാണ്? നിനക്കൊക്കെ പണി പാലിമളത്തിൽ കിട്ടും. നിന്നെയൊക്കെ ഇവിടെ കെട്ടി ഞങ്ങൾ കപ്പലിലാക്കിയിട്ട് ബ്രിട്ടനിലേക്ക് അയക്കും. കപ്പലിന് ഓട്ടയിട്ട് വിടും. നീയൊന്നും യഥാർത്ഥത്തിൽ ഇവിടെ ജീവിക്കാൻ അർഹതയുള്ളവനല്ല. ഇഡിയറ്റ്, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ആ പെറ്റീഷൻ മുന്നോട്ട് പോകും. നിനക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിനൂടെ കേസ് വരും, പല കേസുകൾ വരും, പല സ്ഥലങ്ങളിൽ ഇത് കേസുകൾ വരും. നീയൊക്കെ അവിടേക്ക് ഹാജരാകേണ്ടി വരും. നീ വലിയ വക്കീലല്ലേ? നോക്കടാ, നീ വക്കീലല്ലടാ. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ധൈര്യപൂർവ്വം നീ മുന്നോട്ട് പോടാ. ഭരണഘടന ലക്ഷ്യമായ, അടിസ്ഥാന ലക്ഷ്യമായ സോഷ്യലിസവും മതേതരത്വവും മാറ്റണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അമ്മയുടെ വയറ്റിലേക്ക് പോകാനല്ല ഈ സംഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. രാജ്യത്ത് നാഗമാനം ജനങ്ങൾ ഉറ്റുനോക്കുന്നൊരു സംഘടനയാണിത്. ഇവിടുത്തെ നമ്മൾ ശമ്പളം കൊടുത്തിട്ട് ഇവിടുത്തെ റവന്യൂ വരുമാനത്തിൻ്റെ 90% തിന്നിട്ട് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ് മിനിസ്ട്രിയിലും കൂടെ രാജ്യത്തെ ജനങ്ങളെ കഷ്ടതയിലാർത്തിട്ട് ഈ ആത്മഹത്യയുടെ വക്കീലാണ് ജനങ്ങൾ. അപ്പോഴാണ് പറയുന്നത് സോഷ്യലിസം മാറ്റണം, മതേതരത്വം മാറ്റണം. പിന്നെ എന്ത് ഇത്തത്തിനടവ് താൻ ഈ ഭരണഘടനയുടെ പിടിച്ചോണ്ട് അവിടെ രാജ്യസഭയിലിരുന്നത്? തനിക്ക് ധൈര്യമുണ്ടെത്താൻ മുന്നോട്ട് പോടും. തന്നെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. തനിക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യത്തെ മാറ്റാൻ ശ്രമിക്കും. അതിന് ഈ ആരൊക്കെ കൂട്ടുവന്നു അവരൊക്കെ രാജ്യദ്രോഹികളായി മാറും. ഞങ്ങൾ അതിനുവേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ജനങ്ങൾ ഉണരും. ജനങ്ങൾ അന്ധകാരത്തിൽ കിടക്കും. അന്ധരെ നയിക്കുന്ന അവസ്ഥ.
ജനങ്ങൾക്കും അറിയില്ല ഭരണഘടന എന്താന്ന്, ഇവരെ നയിക്കേണ്ട അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ജോലി ചെയ്യേണ്ട ജുഡീഷ്യറിക്കും അറിയില്ല, എക്സിക്യൂട്ടീവിനും അറിയില്ല, മിലിറ്ററി വിഭാഗത്തിനും അറിയില്ല. അതുപോലെ ചെറ്റകൾ ഇപ്പോൾ വന്നിട്ട് പറയുകയാണ് ഭരണഘടന ലക്ഷ്യം മാറ്റണം, നിനക്കൊക്കെ നാണം ഉണ്ടാടാ, നിനക്ക് നീയൊക്കെ ഉണ്ടാക്കിയിട്ട് ആസ്തി എന്താ ഞങ്ങൾക്കറിയാടാ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഞങ്ങൾക്കെതിരായിട്ട് കേസ് കൊടുക്കാം, നിന്നൊക്കെ ഞങ്ങൾ അവിടെ കോടതിയിൽ അകത്ത് വെച്ച് കാണിച്ചു തരാടാ എന്താണ് ഭരണഘടന എന്നുള്ളത്, ഭരണഘടന ലക്ഷ്യം എന്താണെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞുതരാം. എന്താണ് വിചാരിച്ചിരിക്കുന്നത് നീയൊക്കെ? മര്യാദക്ക പെറ്റീഷൻ പിൻവലിച്ചോ, അതുപോലെ സമാന രീതിയിലുള്ള പെറ്റീഷൻ കൊടുത്തിട്ടുള്ള എല്ലാവരും പിൻവലിക്കണം, ഇല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിന് ഇവരെയൊക്കെ പിടിച്ച് ഉള്ളിടാൻ ചീഫ് ജസ്റ്റിസ് ബാധ്യസ്ഥനാണ്. ചീഫ് ജസ്റ്റിസ് ചെയ്തില്ലെങ്കിൽ, ചീഫ് ജസ്റ്റിസിൻ്റെ ഇന്ത്യൻ ശിക്ഷാ നിയമം 219 പ്രകാരം കേസ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.